സ്ഥലത്ത് പള്ളി ഉണ്ടാക്കലുണ്ട് വേറെ ചില ആവശ്യത്തിന് വേണ്ടി. അതും വളരെ അപകടം പിടിച്ചതാണ്. മൂമിനിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണം. മൂമിനിങ്ങളുടെ ഇടയിൽ വന്നുപോയിട്ടുള്ള ഭിന്നിപ്പ് ശാശ്വതമാക്കാൻ വേണം. അതിനൊക്കെ പള്ളി നിർമ്മിക്കലുണ്ട് ഇല്ലേ? പള്ളിന്റെ മുറ്റത്ത് പള്ളി, മദ്രസയുടെ മുറ്റത്ത് മദ്രസ, ഇതൊക്കെ നിർമ്മിക്കലുണ്ട്. ഖുർആൻ വളരെ കർശനമായി പറഞ്ഞതാണ് ആ കാര്യം. അങ്ങനെയുള്ള പള്ളിക്ക് മസ്ജിദുൽ ദിറാർ എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. മുഅ്മിനുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, നല്ല ഭിന്നിപ്പും ഉണ്ടായാൽ എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കാനല്ല, ആ ഭിന്നിപ്പ് ശാശ്വതമാക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുക, ആ ഭിന്നിപ്പ് ശാശ്വതമാക്കാൻ വേണ്ടി മദ്രസ നിർമ്മിക്കാം. ആ കുറ്റമാണ്. അതിനുവേണ്ടി സഹായിച്ചു പോകരുത്. സഹായിക്കുന്നവ നേരെ മറിച്ചാണ്, നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്യലാണ്. അല്ലാഹു ആക്കട്ടെ. വെറുതെ പറയുന്നതല്ല, ഖുർആൻ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അത്തരം പള്ളികളിൽ വെച്ച് ഒരിക്കലും നിസ്കരിക്കരുത്. ലാ തഖും ഫീഹി ആബദ എന്നാ ഖുർആനിലുള്ളത്. ഒരു കാലത്തും ആ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിച്ചു പോകരുത്. അങ്ങനെ മനുഷ്യരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആ വിധത്തിലുള്ള പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിൽ കയറിയിട്ട് മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ തന്നെ പാടില്ല. അല്ലാഹു ആക്കട്ടെ.